ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ട്രെയിനിൽ അവളും ഉണ്ടായിരുന്നു, പക്ഷേ അവളൊരു ഇന്റർവ്യൂവിന് ചെന്നൈയിലേക്ക് പോകാന്നാണ് പറഞ്ഞത്. ചെന്നൈയിൽ എത്തി പിന്നെ അവളെ കണ്ടിട്ടില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? യെസ്, എനിക്ക് ചെയ്യേണ്ടി വന്നു. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ ഒന്നിപ്പിച്ചു. ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ അവരെ സഹായിച്ചു. ഞാൻ ചെലവിന് കൊടുത്ത കാശുമായിട്ടാണ് അവർ ചെന്നൈയിലേക്ക് പോയത്. ഇന്റർകാസ്റ്റ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരെ പിരിക്കാൻ ആരും ശ്രമിക്കണ്ട, മനസ്സിലായ? എന്റെ കൂടി നാട്ടിലെ പ്രബുദ്ധരായ പാർട്ടിക്കാരുണ്ട്. നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ അവന്റെ തന്തയാ. എനിക്കറിയാൻ മേലെ അവനെ കണ്ടിടത്തൊക്കെ തിണ്ടി തിരിഞ്ഞു മടുക്കുമ്പോഴേ തോന്നി ഇങ്ങ വന്നോളൂ. ഞാൻ അങ്ങടെ ഓർക്കാൻ പോകും. ചേട്ടാ എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, കൂട്ടുകാരൻ ബന്ധുകാരൻ വീട്ടിലൊന്നും ചെന്നിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഈ സാറ് ഡിയർ അപ്പൻ എനമ്മ, ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞാവയ്ക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതായി വന്നിരിക്കുകയാണ്. ലോലഹൃദയനും അതിലുപരി ഒറ്റബുദ്ധിയുമായ അവനെ തനിച്ചു വിടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. നരസിംഹത്തിലെ ഇന്ദുചൂടന് വേണ്ടി മാരാരവതരിച്ചതുപോലെ ഞാൻ അവനു വേണ്ടി പോവുകയാണ്. ഫ്രിഡ്ജിൽ ബാക്കിയിരുന്ന കുറച്ച് കൊഴുക്കട്ടയും അമ്മയുടെ ബാഗിൽ നിന്ന് കുറച്ച് ചിട്ടിക്കാശും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ കേരള ബോർഡർ കടന്നിട്ടുണ്ടാകും. ഞങ്ങളെ ആരും അന്വേഷിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടും വിവരമൊന്നുമില്ലെങ്കിൽ എന്തായാലും അന്വേഷിച്ചു വരണം. ലവ് യു ഓൾ എന്ന് സസ്നേഹം സിൻഡോ ചാക്കോളാം.